ദുരിതത്തിൽ കഴിയുന്ന നാടക നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ സി ബി രചനയ്ക്ക് ഗാന്ധിഭവൻ സംരക്ഷണം നൽകുമെന്ന് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫണേജ് കൺട്രോൾ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ പറഞ്ഞു. സിബു രചനയുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഡോക്ടർ പുനലൂർ സോമരാജൻ സിബു കഴിയുന്ന ഓച്ചിറയിലെത്തിയാണ് ഉറപ്പ് നൽകിയത്. ദുരിത ജീവിതം നയിക്കുന്ന നാടക നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ സി ബി രചനയ്ക്ക് ഗാന്ധിഭവൻ സംരക്ഷണം നൽകുമെന്ന് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറിയും സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗവുമായ ഡോക്ടർ പുനലൂർ സോമരാജൻ പറഞ്ഞു. സിബു രചനയുടെ ദുരവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ് ഡോക്ടർ പുനലൂർ സോമരാജൻ ഓച്ചിറയിൽ സിബു കഴിയുന്ന സ്ഥലത്തെത്തി സംരക്ഷണം നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. സ്വന്തമായി നാടകസമിതി നടത്തി 9 നാടകങ്ങൾ കലാകേരളത്തിന് സമ്മാനിച്ച നാടക കലാകാരനാണ് സിബു. തന്റെ നാടകസമിതിയിലൂടെ ഒട്ടേറെ പുതുമുഖ നാടക പ്രവർത്തകരെ സിബു നാടകലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തു. പ്രമേഹവും അനുബന്ധ രോഗങ്ങളും തളർത്തിയ സിബു 1.5 മാസക്കാലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉടമയായ സജി, സംഗീത സംവിധായകൻ ബിജു അനന്തകൃഷ്ണൻ എന്നിവരുടെ സംരക്ഷണയിൽ ഓച്ചിറയിലെ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ താമസം. 1 മാസം മുമ്പ് വീഴ്ചയിൽ വലതുകാലിന് പൊട്ടലും സംഭവിച്ചു. ഒരു നാടകം പോലെ സംഭവബഹുലമാണ് സിബുവിന്റെ ജീവിതം. വർക്കല മുങ്ങോട്ട് മൂലയിൽ വീട്ടിൽ സിബു തന്റെ സഹോദരൻ പ്രശസ്ത നടനും നാടകസമിതി ഉടമയുമായ വർക്കല ജോയിയുടെ കൈപിടിച്ചാണ് നാടകരംഗത്തേക്ക് എത്തുന്നത്. 10-ാം ക്ലാസ്സിലെ പഠനത്തിന് ശേഷം നാടക അഭിനയ രംഗത്ത് സിബു എത്തി. ആറ്റിങ്ങൽ സ്വാമി സാരയുടെ ആധിപത്യം എന്ന നാടകത്തിൽ ആദ്യ വേഷം അഭിനയിച്ചു. പിന്നീട് അങ്ങോട്ട് നിരവധി വേഷങ്ങൾ. വർക്കല ഭൂമികയിലെ 8 വർഷത്തെ അഭിനയത്തിന് ശേഷമാണ് രചന എന്ന പേരിൽ സ്വന്തമായി സമിതി രൂപീകരിച്ചത്. നാടകരചന, സംവിധാനം തുടങ്ങി എല്ലാ മേഖലകളിലും പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി ഒട്ടേറെ നല്ല നാടകങ്ങൾ 15 വർഷം കൊണ്ട് രചന അരങ്ങിലെത്തിച്ചു. ഇതിനുള്ളിൽ നാടക ഓഫീസ് ഓർച്ചിറയിലേക്ക് മാറ്റി. എന്നാൽ സമിതി നടത്തിപ്പിലെ പരാജയം വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചു. ഒടുവിൽ കിടപ്പാടം വരെ നഷ്ടമാകുന്ന സ്ഥിതിയിലുമെത്തി. പിന്നീട് നിർമ്മാണ തൊഴിലാളി, ലോട്ടറി കച്ചവടക്കാരൻ, ലോഡ്ജ് മാനേജർ, ഓട്ടോറിക്ഷ ഡ്രൈവർ, മത്സ്യവ്യാപാരി, ഹോട്ടൽ ജീവനക്കാരൻ തുടങ്ങിയ നിലകളിലെല്ലാം ജീവിച്ചു. ഇപ്പോൾ ആധാർ കാർഡ് പോലും കയ്യിലില്ലാത്ത സ്ഥിതിയാണ്. പ്രമേഹം കാരണം കാലിൽ മുറിവുകൾ ഭേദമാകാതെയും കാലിലെ നാടുകളുടെ പ്രവർത്തനം ക്ഷയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉള്ളത്. സുമനസുകളുടെ സഹായത്താലാണ് ഭക്ഷണം ലഭിക്കുന്നത്. കാലിൽ മുറിവ് വന്ന് മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. തുടർന്ന് പോകാൻ ഇടമില്ലാതെ തെരുവിലേക്കെത്തി. രജനിയെ ഇവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ പരിപൂർണമായും ബോധ്യമായി. നാടക കലയിലൂടെ അദ്ദേഹം ജീവിതം ആരംഭിച്ചു. ഒരുപാട് കല, ഒരുപാട് നാടകങ്ങൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ചു. രചന തിയേറ്റർ എന്ന തൻ്റെ സ്വന്തം സമിതിയിലൂടെ ഒരുപാട് ഇന്ന് പ്രമാണിത്തമുള്ള ഒത്തിരി കലാകാരന്മാരെയും അഭിനേതാക്കളെയൊക്കെ അദ്ദേഹം സമൂഹത്തിന് വേണ്ടി വാർത്തെടുത്ത് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വന്ന് കാണാനും ഷമീറും കൂടെ പ്രേരിപ്പിച്ചപ്പോൾ ഇന്ന് തന്നെ വന്ന് കാണാനും, അതോടൊപ്പം തന്നെ ഭവൻ സാബ് എൻ്റെ പഞ്ചായത്തിൻ്റെ ഭാഗമാണല്ലോ, ദേവികുളങ്ങര പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന ഭവൻ സാറിനെയും കൂടെ കണ്ട് ഗാന്ധിഭവനുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഗാന്ധിഭവനിലെ ഒരു അന്തേവാസിയായിട്ടല്ല, ഗാന്ധിഭവൻ്റെ ഒരു കലയുടെ അധികാരിയായിട്ട് ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഒരു കലയുടെ ചുമതല ഏറ്റെടുത്ത് നടന്ന അത് നാടകരംഗത്തേക്ക് വീണ്ടും കൂടുതൽ ശ്രദ്ധയോടെ കടന്നു. നല്ല ഒരു കലാകാരനായി പോകേണ്ടിയിരുന്ന, ഒരു വരേണ്ടിയിരുന്ന, കാലത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമായിരുന്ന ആളിന് ഒരു സുപ്രഭാതത്തിൽ വിധിയുടെ വൈദ്യുതിയായിരിക്കും ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. പക്ഷേ സാറിൻ്റെ ഒരു സാന്ത്വനം, സാറിൻ്റെ ഒരു സ്പർശം ഉണ്ട്, അതാണ് സോമരാജ് സാറ്. അത് പറഞ്ഞ സിബു ചേട്ടൻ പറഞ്ഞ ഒരു പോസിറ്റീവ് എനർജി സാറിൻ്റെ ഒരു സ്പർശങ്ങളും സാറിൻ്റെ ഒരു നോട്ടങ്ങളും സാറിൻ്റെ ഒരു വാക്കുകളും. അപ്പം അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് സിബു രചനയുടെ ഒരു വാർത്ത കേട്ടപ്പോൾ ഉടൻ തന്നെ സാറ് ഓടുത്ത്, അതാണ് സോമരാജ് സാർ. വാർത്ത ശ്രദ്ധയിൽ വന്നപ്പോൾ തന്നെ പുനലൂർ സോമരാജൻ നേരിട്ടെത്തി ഗാന്ധിഭവൻ സംരക്ഷണം നൽകാമെന്ന് അറിയിച്ചപ്പോൾ സിബിയുടെ സന്തോഷം കണ്ണു നിറച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ, ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ബ മോഹൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു.